സോഷ്യൽ മീഡിയയിലെ താരമാണ് ആരതി കൃഷ്ണ. സാരി ഉടുത്ത ബോഡി ബിൽഡറായാണ് ആരതി വൈറലാകുന്നതും. ബൈക്ക് റൈഡിങ്ങിലും താല്പര്യമുള്ള ആരതി കൃഷ്ണ ബോഡി ബിൽഡിംഗ് മേഖലയിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്തിയിട്ടുമുണ്ട്. മിസ് പത്തനംതിട്ട, മിസ് കേരള, ഫിറ്റ്നസ് തുടങ്ങിയ നിരവധി കിരീടങ്ങളാണ് ആരതി സ്വന്തമാക്കിയിട്ടുള്ളത്. ഫിറ്റ്നസ് ഫ്രീക്കുകളുടെ പ്രിയങ്കരിയായ ആരതി ഈ അടുത്ത് മിനിസ്ക്രീനിലും എത്തിയിരുന്നു. സ്റ്റാർ മാജിക്കിലൂടെയാണ് ആരതി മിനിസ്ക്രീനിലെത്തുന്നത്. ഇപ്പോഴിതാ ആരതി ബിഗ് ബോസ് മലയാളം സീസൺ 5 റിപ്പോർട്ടുകൾ പറയുന്നതും. ഇപ്പോഴിതാ തന്റെ ജീവിതകഥ തുറന്നു പറയുകയാണ് ആരതി. 8 വരെ പഠിപ്പിസ്റ്റായിരുന്ന എനിക്ക് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. ആരുമായും ജെല്ലാകാൻ പറ്റാതെ ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഇഷ്ടം. CBSE 10 പരീക്ഷയിൽ 88% മാർക്ക് വാങ്ങിയെങ്കിലും മുട്ടിയാണ് പ്ലസ് ടു പാസ്സായത്. BA ലിറ്ററേച്ചറിന് ചേർന്ന കാലത്ത് ഒരു നല്ല സുഹൃത്തിനെ കിട്ടി. പ്രിയപ്പെട്ട ആ ടീച്ചറോട് ഇമോഷണലി വളരെ അറ്റാച്ച്ഡായി. ചില കാരണങ്ങളെ തുടർന്ന് ആ സൗഹൃദം അവസാനിപ്പിച്ചതാണ് അന്നത്തെ ഡിപ്രഷന് കാരണമായി മാറിയതെന്ന് ആരതി ഇപ്പോൾ പറയുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓരോ ചിന്തകൾ വരും. സമ്മർദ്ദവും ശൂന്യതയും സഹിക്കാനാകാതെ ചായയിൽ ടോയ്ലറ്റ് ക്ലീനർ ചേർത്ത് കുടിച്ചു. ഗുളികകൾ വിഴുങ്ങിയും ഞരമ്പ് മുറിച്ചുമൊക്കെ മരിക്കാൻ നോക്കി. ചോര കണ്ട് തല കറങ്ങിയതല്ലാതെ ഒന്നും പറ്റിയില്ല. ഒറ്റയ്ക്കാണെന്ന ചിന്ത മറികടക്കാനാണ് ഉർവശി എന്ന പഗ്ഗിനെ വാങ്ങിയത്. അതോടെ ജീവിതം മാറി മറിയുകയായിരുന്നെന്നും ആരതി ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. ഡീസന്റായി MA ലിറ്ററേച്ചർ പഠിച്ചു. ആ കാലത്ത് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ MSc ബ്രിട്ടീഷ് MBA ചെയ്തു. ഉർവശി എന്ന ടാറ്റു ചെയ്യുന്നിടത്ത് വരെ എത്തി ആ ഇഷ്ടം. പിന്നെ ലാബ്രഡോർ അടക്കം പല ബ്രീഡുകളിലുള്ള 10 വാങ്ങി. അവയെ ബ്രീഡിംഗ് ചെയ്ത് കിട്ടിയ കാശ് കൂട്ടിവെച്ചാണ് ബൈക്ക് വാങ്ങിയതെന്നും ആരതി പറയുന്നുണ്ട്. തനിക്കുണ്ടായ ബൈക്ക് അപകടത്തെ കുറിച്ചും ആരതി മനസ്സ് തുറന്നു. പർക്കിന് പോയി തിരിച്ചു വരുന്ന വഴിയായിരുന്നു അപകടം സംഭവിച്ചത്. വൺവേ വന്ന കാറിടിച്ച് തെറിച്ചു പോയ ഞാൻ കാറിന് മുകളിൽ വീണ ശേഷം ഉരുണ്ട് താഴേക്കായിരുന്നു വീണത്. വീണ പാടി ചാടി എഴുന്നേറ്റു ഞാൻ. കാലിനും നടുവിനും ഭയങ്കര വേദന. ശ്വാസം എടുക്കാനും പറ്റുന്നില്ല. ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നട്ടലിന് പരിക്കുണ്ട്, കാലുകൾ തളർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന്. വേഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകൂ എന്ന്. ഭാഗ്യത്തിന് സൂക്ഷ്മ നാടിക്കും പരിക്കൊന്നും ഇല്ലായിരുന്നു എന്നും ആരതി തുറന്നു പറഞ്ഞു. പക്ഷേ നട്ടലിന് പരിക്കുണ്ട്, നടുവിന് ബെൽറ്റ് ഇട്ടു. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനാകാതെ മാസങ്ങളോളം കിടന്ന കിടപ്പിൽ തന്നെ. അപകടം പറ്റിയതോടെ അച്ഛൻ എന്നോട് മിണ്ടാതെയായി. വെറുതെ കിടന്നിട്ട് കാര്യമില്ല, നടുവിന് ബലം കൂടാനുള്ള വ്യായാമം ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അങ്ങനെ പതിയെ എഴുന്നേൽക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ തുടങ്ങി ഞാൻ. എന്നാൽ 2 കടുപ്പമുള്ള വ്യായാമമൊന്നും ചെയ്യരുതെന്നായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. പക്ഷെ ചെയ്യരുത് എന്ന് കേട്ടാൽ അത് ചെയ്യാൻ തോന്നുമെന്നാണ് ആരതി പറയുന്നത്. അങ്ങനെ യൂട്യൂബ് ചാനലുകൾ നോക്കി ചില വ്യായാമങ്ങൾ പഠിച്ചു. ബോട്ടിലിൽ വെള്ളം നിറച്ച് തലയ്ക്ക് മുകളിലൂടെ കറക്കിയെടുത്ത് കൈകൾക്കുള്ള വ്യായാമം ചെയ്യാൻ ഞാൻ തുടങ്ങി. അച്ഛന്റെ കടയിൽ തൂക്കം നോക്കുന്ന കട്ടി അടിച്ചു മാറ്റി. കിണറ്റിലെ കപ്പി സീലിംഗിൽ തൂക്കിയ ശേഷം ആ വെയിറ്റ് കെട്ടിത്തൂക്കി. അതായിരുന്നു ആരതിയുടെ ആദ്യത്തെ വെയിറ്റ് ട്രെയിനിങ് ഉപകരണം. പിന്നെ 5 2 വാങ്ങി. അതിനുശേഷം ആരതി ജിമ്മിൽ ചേരുകയായിരുന്നു. പിന്നെയൊക്കെ ചരിത്രമാണ് എന്നാണ് ആരതി ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുന്നത്. ആരതിയുടെ ഈ തുറന്നുപറച്ചിൽ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏവരും ഏറ്റെടുത്തിരിക്കുന്നത്.